സംസ്ഥാനത്തെ കർശന കോവിഡ് നിയന്ത്രണങ്ങൾക്കിടയിലും ഹയർ സെക്കൻഡറി പരീക്ഷകൾ ആരംഭിച്ചു. കോവിഡ് മാനദണ്ഡങ്ങൾ കർശനമായി പാലിക്കുന്നുവെന്ന് ഉറപ്പുവരുത്തിയാണ് പരീക്ഷകൾ നടത്തുന്ന. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ജോസി ബാബു, കോട്ടയത്ത് നിന്ന് ഫെലിക്സ് എന്നിവർ ചേരുന്നു. ആദ്യം ഫെലിക്സിലേക്ക് നമുക്ക് പോകാം. ഫെലിക്സ്, അവിടെ ഈ കോവിഡ് മാനദണ്ഡങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് പരീക്ഷ നടക്കുകയാണല്ലോ, എന്താണ് അവിടുത്തെ ഒരു പൊതുസ്ഥിതി? കുട്ടികൾക്കൊക്കെ ആശങ്കയുണ്ടോ? ും കൃത്യം 10 മണിക്ക് തന്നെ കോട്ടയത്ത് പരീക്ഷ ആരംഭിച്ചു. ഇപ്പം നമ്മളുള്ളത് കോട്ടയം എം ഡി സെമിനാരിയിലെ ഹയർ സെക്കൻഡറി സ്കൂളിലാണുള്ളത്. രാവിലെ വിദ്യാർത്ഥികൾക്കുണ്ടായ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഈ വാഹനം കിട്ടാതെ വന്നതാണ്. കാരണം ഈ ബസ്സുകളടക്കം വളരെ ചുരുക്കം ബസ്സുകൾ മാത്രമാണ് ഇന്ന് സർവീസ് നടത്തിയത്. അതുകൊണ്ട് ഈ ബസ്സുകളടക്കം കിട്ടാതെ വരുന്ന സാഹചര്യം കുട്ടികൾക്കുണ്ടായി. മറ്റ് ബൈക്കുകളിലും മറ്റും മറ്റ് വീടിന് അടുത്തുള്ള ആളുകളുടെ ബൈക്കുകളും മറ്റുമാണ് ഈ സ്കൂളിലേക്ക് വരാൻ ആശ്രയിച്ചത്. അത്തരം ഒരു പ്രതിസന്ധി ഈ രാവിലെ കുട്ടികൾക്കുണ്ടായി. അതുകൊണ്ട് കൃത്യസമയത്ത് ഈ ക്ലാസ്സുകളിൽ എത്താൻ പറ്റുമോ, പരീക്ഷയ്ക്ക് ഹാജരാകാൻ പറ്റുമോ എന്നൊരു ആശങ്ക വിദ്യാർത്ഥികൾക്കിടയിൽ രാവിലെ ഉണ്ടായിരുന്നു. പക്ഷേ ഏതാണ്ട് 9:30 വിദ്യാർത്ഥികൾക്കെല്ലാം ക്ലാസ്സിലേക്ക് എത്താൻ സാധിച്ചു. അവർ പരീക്ഷ എഴുതാൻ ആരംഭിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. മാതാപിതാക്കളാണ് മിക്ക കുട്ടികളെയും ഈ സ്കൂളുകളിലേക്ക് കൊണ്ടുവന്നത്. അവർ ഇവിടെ കാത്തു നിൽക്കുകയാണ്. 2:30 പരീക്ഷ. അതുകൊണ്ട് 12:30 ശേഷം ഈ കുട്ടികളെ തിരികെ കൊണ്ടുപോകാനായി ഇപ്പോൾ മാതാപിതാക്കളടക്കമുള്ളവർ ഇവിടെ കാത്തിരിക്കുകയാണ്. ഇതിന് കർശന കോവിഡ് നിയന്ത്രണങ്ങളുണ്ട്. അതായത് വിദ്യാർത്ഥികൾ ഈ സ്കൂളിലേക്ക് എത്തുമ്പോൾ അവരെ തെർമൽ സ്കാനിങ് നടത്തി അവരുടെ ടെമ്പറേച്ചർ പരിശോധന നടത്തിയ ശേഷം, ഒപ്പം കയ്യിൽ സാനിറ്റൈസർ അടക്കം ഉപയോഗിച്ചതിന് ശേഷം മാത്രമാണ് ഇവരെ ക്ലാസ്സിൻ്റെ അകത്തേക്ക് പരീക്ഷാ ഹാളിലേക്ക് കയറ്റിയത്. കൃത്യമായി സാമൂഹ്യ അകലം അടക്കം പാലിച്ചുകൊണ്ട് തന്നെയാണ് പരീക്ഷ പുരോഗമിക്കുന്നത്.